ലക്ഷദ്വീപിൽ ഭരണകൂടം നടപടികൾ കടുപ്പിക്കുന്നു. ദ്വീപ് നിവാസികളല്ലാത്തവരോട് മടങ്ങിപ്പോകാൻ നിർദ്ദേശം. കേരളത്തിൽ നിന്നടക്കമുള്ള തൊഴിലാളികളെ ഒഴിപ്പിക്കാൻ പോലീസ് നടപടി തുടങ്ങി. പ്രവേശനാനുമതി നൽകുക, ഇനി മുതൽ കവരത്തി ADM മാത്രം. ഓരോ ആഴ്ചയും പെർമിറ്റ് പുതുക്കണമെന്നും പുതിയ നിർദ്ദേശം. സഹിന ആന്റണിയാണ് വിശദാംശങ്ങളുമായി ചേർന്ന്. സഹിന ആന്റണി, ഗുഡ് ഈവനിംഗ്. ലക്ഷദ്വീപിൽ വീണ്ടും നടപടികൾ കടുപ്പിക്കുകയാണ്, ഒന്നൊന്നായി എന്ന വിവരം ഇന്ന് പുറത്തു വരികയാണ്. ഇപ്പോൾ പുതുതായി എന്താണ് ജില്ലാ ഭരണകൂടം പറയുന്നത്? അതിനെതിരെ പ്രതിഷേധം വലിയ തോതിൽ ഉയരുന്നുണ്ടോ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷദ്വീപിൽ നേരത്തെ തന്നെ ചില ഈ അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായിരുന്നത്. എന്നാൽ ഇതിനിടയിൽ പിന്നീട് BJP നേതാക്കൾ അമിത്ഷായുമായി നടത്തിയ ചർച്ചയിൽ ഇതൊന്നും ലക്ഷദ്വീപിൽ നടപ്പിലാക്കില്ല എന്ന ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ലക്ഷദ്വീപിൽ പ്രതിഷേധങ്ങൾ അല്പമെങ്കിലും ഒരു അയവ് വന്നത്. എന്നാൽ വീണ്ടും ഈ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതും കൂടുതൽ ശക്തിയോടുകൂടി തന്നെയാണ് ഈ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ലക്ഷദ്വീപ് നിവാസികളല്ലാത്ത എല്ലാവരും തന്നെ അവിടെ നിന്ന് പോകണമെന്നായിരുന്നു. എന്തായാലും ആ ഉത്തരവ് നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. 6-ാം തീയതി മുതൽ ആ ഉത്തരവ് നടപ്പിലാകുമെന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നലെ മുതൽ തന്നെ പോലീസ് പല ഇടങ്ങളിലും ഇറങ്ങി ഈ ലക്ഷദ്വീപ് നിവാസികളില്ലാത്ത ആളുകളോട് അവിടെ നിന്നും പിൻവാങ്ങണമെന്ന് അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരികെ പോകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇനിയൊരു പെർമിറ്റ് നൽകുന്നത് കവരത്തി ADM മാത്രമായിരിക്കും. അദ്ദേഹത്തിന് മാത്രമായിരിക്കും അതിൻ്റെ ചുമതല ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും കേരളീയരായിട്ടുള്ള തൊഴിലാളികൾ അടക്കമുള്ളവർ മടങ്ങിപ്പോരാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ അവിടെ തങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മാത്രമായിരുന്നു ഇത്തരത്തിൽ ഇത് നടപ്പിലാകില്ല എന്നുള്ള ആ കാര്യങ്ങൾ BJP നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഭരണപരിഷ്കാരങ്ങളിലൊക്കെ വീണ്ടും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്നെടുത്ത് പറയാനുള്ളത് നാളെ ലക്ഷദ്വീപിൽ 12 മണിക്കൂർ നിരാഹാര സമരമാണ്. ദ്വീപ് നിവാസികൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ഒരുപക്ഷെ നടത്തുന്ന ആദ്യ സമരമായിരിക്കും. കാരണം ഇതിനു മുൻപ് ലക്ഷദ്വീപ് ഒരു ഹർത്താലിന് സമാനമായ അവസ്ഥയിലേക്ക് പോയിട്ടില്ല. പക്ഷേ നാളെ ഹർത്താലിന് സമാനമായ ഒരു അവസ്ഥയായിരിക്കും ലക്ഷദ്വീപിൽ ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ലക്ഷദ്വീപിലെ സമരം എന്നതിന്റെ വിശദാംശങ്ങൾ കൂടി സഹിൻ ആന്റണി നൽകും. താങ്ക് യു. ഗുഡ് നൈറ്റ് സഹിൻ.